എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഹാപ്പിനെസ് വിത്ത് ഷർമി എന്നുള്ള ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ നമ്മുടെ ചാനലിൽ ഒട്ടും ചെയ്യാത്ത ഒരു കാര്യമാണ്, അതായത് ചെറിയൊരു കുക്കിംഗ് കാര്യം. അപ്പോൾ ഇന്ന് സാറ്റർഡേ ആണല്ലോ, അപ്പൊ ഇന്ന് കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോ ചിക്കൻ മേടിക്കാൻ പറ്റില്ല, പക്ഷിപ്പനിയൊക്കെ ആയതുകൊണ്ട്. അപ്പൊ എന്താ വെറൈറ്റി എന്ന് ആലോചിച്ചപ്പോഴാണ് എന്നെ പൊതിച്ചോറ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അപ്പൊ ആ പൊതിച്ചോറ് ഉണ്ടാക്കുന്ന ഒരു കാഴ്ച അത് നിങ്ങളോട് കൂടി ഒന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ അതാണ് ഇന്നത്തെ കൊച്ചു സന്തോഷം കേട്ടോ. അപ്പൊ ഭയങ്കര റെസിപ്പി ആയിട്ടൊന്നും കാണിക്കില്ല, പക്ഷെ പൊതിച്ചോറ് ഉണ്ടാക്കുന്ന കാഴ്ച അത് കാണാൻ നല്ല രസമല്ലേ, കെട്ടണത് കാണാനും ഒക്കെ. അപ്പൊ സാധാരണ പ്ലേറ്റിലിട്ട് കൊടുത്താൽ ഈ കറികളൊന്നും അവർ കൂട്ടില്ല, പക്ഷെ ഇതിന് മുമ്പ് ഞാൻ പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ പൊതിച്ചോറ് അറിഞ്ഞു കൊടുത്തപ്പോ ഇതൊക്കെ ഭയങ്കര ടേസ്റ്റ് എല്ലാവർക്കും. എന്നാ പിന്നെ ഇന്ന് വെറൈറ്റി പൊതിച്ചോറ് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് പൊതിച്ചോറ് തയ്യാറാക്കാനുള്ള കാഴ്ചയിലേക്ക് പോവാം കേട്ടോ. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ മീൻ വറുക്കാനാണ് കേട്ടോ പോകുന്നത്. അപ്പൊ മീൻ അയിലയാണ് കിട്ടിയേക്കുന്നത്. അപ്പൊ അയില കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് വറുക്കാനായിട്ട് ഇഞ്ചി, ഉള്ളി, കുരുമുളക്, മുളക് പൊടി, വേപ്പല ഇതെല്ലാം ഇട്ടിട്ട് മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തിട്ട് ആ മസാലയാണ് മീൻ വറുക്കാനായിട്ട് പുരട്ടണം കേട്ടോ. അപ്പൊ ഞാനിതൊന്ന് അടിച്ചിട്ട് വരാവേ. അപ്പൊ ഇത് മസാല നമുക്ക് നല്ലോണം മീനിലോട്ട് പുരട്ടി കൊടുക്കാം കേട്ടോ. അപ്പൊ ഇത് മസാല പിടിക്കുന്ന നേരത്ത് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യാം. അപ്പം അടുത്തതായിട്ട് നമ്മൾ അച്ചിങ്ങ മെഴുക്കുവരട്ടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളി ഞാനൊന്ന് ജസ്റ്റ് ചതച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഉള്ളി അരിഞ്ഞിടണമെങ്കിലും നല്ല ടേസ്റ്റ് നമ്മൾ ഉള്ളി ഇങ്ങനെ ചതച്ചിടുമ്പോഴാണ്. ചതച്ച ഉള്ളിയും ചതച്ച മുളകും യൂസ് ചെയ്യുമ്പോഴാണ് ഈ മെഴുക്കുവരട്ടിക്കൊക്കെ നല്ല ടേസ്റ്റ്. അപ്പോൾ ഞാൻ എന്തേ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുകയാണേ. ഈ കടുകും കറിവേപ്പിലൊക്കെ എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. എൻ്റെ എല്ലാ കറികളിലും ഇത് രണ്ടും ഇത്തിരി കൂടുതൽ കാണും. അപ്പോൾ അതാ കടുക് ഇട്ടു. എന്നിട്ട് നമ്മൾ ആ ഉള്ളി ചതച്ച് വെച്ചേക്കണം. അതും കൂടി ഇട്ട് ജസ്റ്റ് ആ ഉള്ളി ഒന്ന് ജസ്റ്റ് വഴണ്ട് വരുമ്പോൾ ഞാൻ ചതച്ച മുളകും കൂടി ഇട്ട് കൊടുക്കും. അപ്പോൾ ഈ സാധാരണ മുളക് പൊടി ഇടുന്നതിലും നല്ല രുചിയും ചതച്ച മുളക് ഇടുമ്പോളാണ്. പക്ഷെ ഒരു കാര്യം, നമ്മുടെ ചതച്ച മുളകിന് ഇച്ചിരി എരിവ് കൂടുതലുണ്ടാവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം, അത്രേ ഉള്ളൂ. ഉള്ളിയും ഈ മുളകും കൂടി കിടന്ന് നല്ലോണം ഒന്ന് വഴണ്ട് വരണം. എന്നിട്ട് നമുക്ക് ഞാൻ അച്ചിങ്ങ വേവിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അച്ചിങ്ങ ആ വേവിച്ച് വെച്ച അച്ചിങ്ങ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് കറിവേപ്പില ഇട്ടു. എന്നിട്ട് ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് വഴണ്ട് വരുമ്പോഴേക്കും വെളിച്ചെണ്ണ കിടന്ന് വഴണ്ട് വരുമ്പോൾ നല്ല ടേസ്റ്റാണല്ലോ. അപ്പോൾ അതിലേക്ക് ആ വേവിച്ച് വെച്ചിരിക്കുന്ന അച്ചിങ്ങയെ ഇട്ട് കൊടുത്ത് അതും ഒന്ന് ഇതിൽ കിടന്ന് എല്ലാം കൂടി കിടന്നൊന്ന് കുറച്ച് നേരം കിടന്നൊന്ന് വെളിച്ചെണ്ണയും ഈ ഉള്ളിയും മുളകും ഒക്കെ ഇട്ട് ഒന്നാവുമ്പോഴേക്കും ശരിയാവും. അടുത്തതായിട്ട് നമുക്ക് മീൻ വറുക്കാം. അപ്പോൾ മീനിൽ ഇത് ഞാനിങ്ങനെ ഒരു ഇരുമ്പ് ചട്ടിയാണ് കേട്ടോ മീൻ വറുക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. ശരിക്കും ഇത് അപ്പച്ചട്ടിയാന്ന് തോന്നുന്നു, പക്ഷേ ഞാൻ ഇത് മീൻ വറുക്കാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ആണ് ഇരുമ്പിൻ്റെ ചട്ടി. അപ്പോൾ അത് മീൻ ഇങ്ങനെ മസാല വരട്ടി കുറച്ച് നേരമല്ല വെച്ചിട്ട്, അപ്പോൾ നമുക്ക് അതും കൂടി ഒന്ന് വറുത്തെടുക്കാം. ചമ്മന്തി ഇല്ലാതെ എന്ത് പൊതിച്ചോറല്ലേ. അപ്പം നമുക്ക് ചമ്മന്തി ഇറക്കണ്ടേ. അപ്പോൾ ഇത് കുറച്ച് തേങ്ങയും ഉണക്കമുളക്, രണ്ട് ഉള്ളി, പുളി, വേപ്പല, ഉപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം പച്ചമുളകും ഇട്ടിട്ടുണ്ട് കേട്ടോ, ചെറിയൊരു കഷ്ണം. അപ്പോൾ ഇത്രയായിട്ട് അധികം ഉരക്കാതെ ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കത്തില്ല നമ്മൾ, അതാണല്ലോ പൊതിച്ചോറിലെ ചമ്മന്തി. അപ്പോൾ അതും കൂടി ജസ്റ്റ് ഒന്ന് തയ്യാറാക്കിയെടുക്കുക. അപ്പോൾ ഞാനിത് അരച്ചിട്ട് വരാതെ. പിന്നെ അടുത്തതായിട്ട് നമ്മൾ മുട്ട വറുക്കാൻ പോകാം കേട്ടോ. അപ്പോൾ മുട്ട വറുക്കാൻ രണ്ട് കുട്ടിപ്പട്ടാളങ്ങളാണ് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നേക്കണം. കണ്ണനാണ് സ്ഥിരം മുട്ട വറുക്കണ ആളത്, കണ്ണനും കൺമണിയാണ്. അപ്പോൾ അമ്മേനെ ഹെൽപ്പ് ചെയ്യാൻ വന്നേക്കണം അല്ലേ കമ്മണി. കണ്ണനിപ്പോൾ ബോറടിക്കുമ്പോൾ എന്താ ചെയ്യണം, പഠിച്ചൊക്കെ ബോറടിച്ച് കഴിയുമ്പോഴേക്കും മുട്ട പല രീതിയിൽ വറുക്കലാണ് ഇവിടെ, ബട്ടർ ഇട്ട് അങ്ങനെ പല പല എക്സ്പെരിമെൻ്റാണ് മുട്ട ഇതിപ്പോൾ. അതിന് എക്സ്പേർട്ടായി കണ്ടല്ലേ. അപ്പം കൺമണിക്കും കൊടുക്കും, ഏ കണ്ണിനും കൺമണിയും കൂടി കഴിക്കും. ഓക്കെ മതി. അപ്പം നമുക്ക് എല്ലാം വാട്ടി എടുക്കാട്ടോ. വലിയ ഇലയാണ് കിട്ടിയത്, ഇപ്പോൾ ഗ്യാസിൻ്റെ അടുത്ത് വെച്ചിട്ട്. അല്ലെങ്കിൽ നമ്മൾ പൊതിച്ചോറ് കിട്ടുമ്പോൾ ഇത് മുറിഞ്ഞ് കീറിപ്പോകല്ലോ. അത് വാട്ടിയെടുക്കണം. നടുക്കായിട്ട് ചോറ്, അമ്മ
നമ്മുടെ ചമ്മന്തിയുടെ ഒരു ഉണ്ട ചെറിയൊരു ഉണ്ട വെച്ചു ചെറിയൊരു മീൻ വറുത്തത് ചെറിയ ഇഷ്ടമാണ് കേട്ടോ മുട്ട വറുത്തത് അച്ചാറും കൂടി വെക്കാം കൊതിയാവണുണ്ടല്ലേ അപ്പൊ അച്ചാറും മെഴുക്ക് വരട്ടിയും ചമ്മന്തിയും മീൻ വറുത്തതും മുട്ട വറുത്തതും നമുക്ക് പൊതിച്ചോറ് കെട്ടാം ചൂടല്ലേയും ചൂട് ചോറും കൂടി ഇരിക്കുമ്പോഴാണ് കുറച്ചു നേരം ഇരുന്നിട്ട് കഴിക്കുമ്പോഴാണ് അതിന്റെ ടേസ്റ്റ് കേട്ടോ ഞാനിനി ഇതൊരു പേപ്പറിലും കൂടി പൊതിയാൻ പോവുകയാണേ പൊതിച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വാഴയിലയിൽ പൊതിഞ്ഞ് അത് കഴിഞ്ഞ് പേപ്പറിൽ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് നമുക്കിനി ഇത് തുറന്നു നോക്കാം അപ്പോൾ ആ വാഴയിലയുടെ ചൂടും ചോറിൻ്റെ ചൂടും ഒക്കെ ഇരുന്നിട്ടുള്ള ആ ഒരു സ്മെല്ലാണ് ഈ പൊതിച്ചോറിൻ്റെ ഒരു രസം എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ കൊച്ചു സന്തോഷം ഇതാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്കിത് തുറന്നും കൂടി നോക്കാം കേട്ടോ തുറന്നേക്കുന്ന കൺമണി തുറക്കപ്പെട്ട് കീറല്ലേ നല്ല സ്മെല്ലുണ്ടാ നല്ല സ്മെല്ലുണ്ട് അപ്പൊ ഇതാണല്ലേ പൊതിച്ചോറ് എന്തൊക്കെ കറി ഉണ്ടെന്ന് ഒന്ന് നോക്കിയേ മോൻ ചമ്മന്തി അച്ചിങ്ങ അച്ചാറ് അച്ചാറ് മുട്ട മീൻ ഉണ്ടല്ലോ ഒരു ഉള്ള കൺമണിക്കും വൈകോ കൺമണി എരിവ് കൊടുക്കണ്ടോ അടിപൊളിയായിട്ട്